നമസ്കാരം. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കൊച്ചു സംസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയാണ്. നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായും തുടർന്നിങ്ങോട്ടും പൊതുവിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക നിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ ശ്രമങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നത്. ഈ പരിശ്രമങ്ങളുടെ ഭാഗമായി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ നാളുകളിലുണ്ടായിട്ടുള്ള എല്ലാ മികവുകളെയും നമ്മൾ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യമമാണ് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലും സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തു വരികയാണ്. ഈ വർഷം മികവ് സീസൺ 4 ഡോക്യുമെൻറ്റേഷനാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലുള്ള മികച്ച പ്രവർത്തനങ്ങളെ മറ്റ് വിദ്യാലയങ്ങൾ കൂടി പകർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ടാണ്. ഇതിൻ്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളും സന്ദർശിച്ചുകൊണ്ട് വിദഗ്ധ സമിതികളാണ് മികച്ച പഠന പാഠ്യേതര പ്രവർത്തനങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇത് ഡോക്യുമെൻ്റ് ചെയ്യുകയും മികച്ചവയെ കാണിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ മാതൃകയെ മറ്റ് വിദ്യാലയങ്ങൾക്കും മാതൃകയാക്കാൻ കഴിയും. ഈ ഉദ്യമത്തിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഈ വേളയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ശേഷിപ്പുകളായി നിലനിൽക്കുന്ന ഇരിക്കൂറിന്റെ മലബാബിനിക്കടുത്താണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. 100 വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച വില്യം ലോഗന്റെ മലബാർ മാനുവൽ എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള മലയാളക്കുന്ന ഈ മുത്തശ്ശൻ ഇന്ന് പരിഷ്കാരങ്ങളൊന്നുമില്ലാതെ ഇവിടെ ഒറ്റപ്പെടുകയാണ്. ഇതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. മലബാബിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ സാർ? ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ സ്ഥാപിക്കപ്പെട്ടതാണ് മലബാബിനി. ശാസ്ത്രം വളരെ പുരോഗമിച്ചല്ലോ. പക്ഷേ ആ ശാസ്ത്രത്തിൻ്റെ ആ പുരോഗതിയുടെ വളരെ മുമ്പ് ഈ രീതിയിലാണ് നമ്മൾ മഴ അളന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീട് കാലം മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്ക് ഈ മഴമാവിനിയുടെ രൂപവും ഭാവമൊക്കെ മാറി ആധുനിക രീതിയിലെ മഴമാവിനി അവിടെയൊന്നും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. നേരറിവുകളിലൂടെ പ്രതികരണക്ഷമതയുള്ള വാർത്താ സംവേദകരെ ഒരുക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ വർഷം വിദ്യാലയത്തിലെ വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിനിടയിലാണ് കുട്ടികളിലെ ആത്മവിശ്വാസക്കുറവും പഠന വിമുഖതയും പഠന പ്രവർത്തനങ്ങളോടുള്ള ആത്മവിശ്വാസക്കുറവും ഒക്കെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മുടെ സ്റ്റാഫ് റൂമിൽ ഓരോ അധ്യാപകരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിൻ്റെ പോംവഴികൾ ആലോചിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് പറയാനുണ്ട് എന്നൊരു ആശയം വന്നത്. കുട്ടികൾക്ക് പ്രതികരിക്കാൻ, കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ ഇത്തരം ഒരു പരിപാടി ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും മനസ്സ് തുറന്ന് സംസാരിക്കുവാനും ഭാഷാപ്രയോഗം മെച്ചപ്പെടുത്താനും ഉതകുന്ന പ്രവർത്തനങ്ങളാണ് അവതാരകരെ ഒരുക്കുന്നതിലെ ആദ്യഘട്ടം. ഇതിന്റെ ഭാഗമായി ക്ലാസ് തല സംസാരമേളകൾ ഓരോ ഘട്ടങ്ങളായി സംഘടിപ്പിച്ചു. നമ്മളിന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു വ്യത്യസ്തമായൊരു വേദിയാണ്. മനസ്സ് നിറയെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചിട്ടയും കൂടാതെ തോന്നിയതുപോലെ പറയാനുള്ള ഒരു അവസരം, സ്വതന്ത്രമായി സംസാരിക്കാനുള്ള അവസരം, അതാണ് ഇന്നത്തെ ഈ സംസാരമേളയിൽ ഉദ്ദേശിക്കുന്നത്. പരിചിതവും ലളിതവുമായ വിഷയങ്ങളും സംഭവങ്ങളുമാണ് ആദ്യഘട്ട സംസാരമേളയുടെ ഉള്ളടക്കം. ആണും പെണ്ണും തമ്മിലുള്ള വേർതിരിവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളുടെ ഇടയിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും മറ്റവരുടെയും സമൂഹത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ പൊതുസമൂഹത്തോട് പറയേണ്ടത് ആണും പെണ്ണും എന്നുള്ളൊരു വേർതിരിവല്ല, പെണ്ണ് എന്ന് പറയുന്നത് ഭാവി തലമുറയുടെ അമ്മയാണ്. നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ അതിന് തണ്ണി വത്തൻ എന്ന് പറയുന്നതിന് ബത്തക്കാന്നാണ് പറയുക. ഇപ്പോൾ നമ്മൾ വേറെ നാട്ടിൽ പോയാൽ ബത്തക്കാന്ന് പറഞ്ഞാൽ അവർക്കൊന്നും തിരിയില്ല, അവർ വിചാരിക്കും ബബ്ബയാക്കുന്ന. വത്തക്കേൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് തിന്നും ചെയ്യാം, ദാഹിക്കുമ്പോൾ വെള്ളാക്കും ചെയ്യാം, പിന്നെ നടുകയും ചെയ്യാം, പശുവിന് കൊടുക്കുകയും ചെയ്യാം.
ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം എന്താ പറയണ്ടേന്ന് കറക്റ്റ് ഞാൻ വലിയൊരു ഐഡിയയോട് കൂടിയിട്ടല്ല വന്നേ, പക്ഷെ എല്ലാത്തിനും ഒരു ചിരി കൊണ്ട് നേരിടാം എന്നുള്ള ഒരു ധൈര്യത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്ന. അതുകൊണ്ട് തന്നെ ഞാനിന്ന് പറയാൻ പോണത് ചിരിനെ പറ്റിയിട്ടാണ്. ചിരിന്റെ മഹത്വം ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് കലോത്സവത്തിന് പോയപ്പോ. ഭക്ഷണം, നമ്മള് ഇപ്പൊ ഒരു കല്യാണത്തിന് പോയി അല്ലെ, എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയി, ഇപ്പൊ പണ്ടെല്ലാം സദ്യ, നല്ല സദ്യ കിട്ടുക, ഇപ്പോ ബിരിയാണി മാത്രമേ കിട്ടൂ, എല്ലാവർക്കും ബിരിയാണി ചെയ്യുന്നത്. ബിരിയാണി എന്ന് കേട്ടാലുണ്ടല്ലോ ആള് തുള്ളും. പിന്നാക്കതല പഠിതാക്കളെയും ഭിന്നശേഷിക്കാരെയും മുഖ്യധാരയിലേക്ക് നയിക്കാനുള്ള ശ്രമം കൂടിയാണിത്. എല്ലാവർക്കും പങ്കാളിത്തം നൽകി സമഗ്രത ഉറപ്പാക്കുന്നതാണ് ഈ പ്രവർത്തനം. സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും നയിക്കുന്ന ഭാഷാരീതികളും പ്രകടന മാതൃകകളും സ്വായത്തമാക്കാൻ ലക്ഷ്യമിടുന്നതാണ് രണ്ടാം ഘട്ട സംസാരമേള. മുൻകൂട്ടി നൽകുന്ന വിഷയങ്ങൾക്കപ്പുറത്ത് തത്സമയം തിരഞ്ഞെടുക്കുന്ന ചെറു കാര്യങ്ങളെപ്പറ്റി വാതോരാതെ സ്വതന്ത്രമായി സംസാരിക്കാനുള്ള സവിശേഷ വേദി കൂടിയാണ് സംസാരമേള. മുന്നിലെ ദൃശ്യങ്ങളെയും മനസ്സിലെ ചിന്തകളെയും മിഴിവോടെ അവതരിപ്പിക്കുന്നതിന് കുട്ടികളെ വാഗ്മിതയിലേക്ക് നയിക്കുന്ന വിവിധ അവസരങ്ങൾ ഒരുക്കുന്നു. മെച്ചപ്പെട്ട സംഭാഷണ ശൈലി രൂപപ്പെടുത്തുന്നതിന് മികവുള്ള സംഭാഷണ മാതൃകകൾ കേൾക്കാനും കാണാനും അവസരം നൽകുന്നു. ജേർണലിസ്റ്റ്, റേഡിയോ ജോക്കികൾ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, നാടക പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ എന്നിവരെ കൂടി ഉൾപ്പെടുത്തി രണ്ടാം ഘട്ട സംസാരമേള സാമൂഹിക വിഷയങ്ങളിൽ അവതരിപ്പിക്കുന്നു. വിവരശേഖരണത്തിനുള്ള പരിശീലനമാണ് പിന്നെ നടക്കുന്നത്. വിവിധതരം അഭിമുഖങ്ങൾ പരിചയപ്പെടുന്നു. പരിസ്ഥിതിയെ സാരമായി ബാധിക്കുന്നതാണ് ഖനന മേഖല. ഇരിക്കൂറിന്റെ സമീപ പ്രദേശമായ ഊരത്തൂരിലും കല്യാടിലും ഇന്ന് ചെങ്കൽപ്പണകൾ ഏറെയാണ്. കെട്ടിട നിർമ്മാണത്തിന്റെ എണ്ണം പെരുകുന്നതോടെ മലബാറിലെ മിക്ക പ്രദേശങ്ങളിലും ചെങ്കൽ എത്തുന്നത് ഇവിടെ നിന്നാണ്. യന്ത്രവൽക്കരിക്കപ്പെട്ട ഈ മേഖലയിലെ കല്ലുൽപാദനം കൂടുന്നുവെങ്കിലും നാം അറിയാതെ പോകുന്ന ചിലതുണ്ട്. ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ വിഷമതകൾ, തീർച്ചയായും അവർക്കും ചില പ്രശ്നങ്ങൾ പറയാനുണ്ടാവും. നമുക്ക് കേൾക്കാം. എത്ര വർഷമായി ഈ മേഖലയിലേക്ക് വന്നിട്ട്? ഒരു 15 വർഷമായിട്ടാണ്. ഈ ഒരു സമയത്തിനിടയിൽ എപ്പോഴെങ്കിലും ജോലിയിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് നിർത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ? പ്രയാസങ്ങൾ 5 വർഷം കഴിഞ്ഞ പാടുന്നത് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ നടുവേദന, കൈവേദന, കാലുവേദന, പിന്നെ ഇതൊരു അടിമത്ത പണി പോലെയാണ്. രവിയേട്ടനെ പോലെയുള്ള ഒരുപാട് പേർ ഈ മേഖലയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നാം അറിയാത്ത അറിയേണ്ടുന്ന ഒരുപാട് പ്രയാസങ്ങളാണ് നാം കണ്ടും കേട്ടും മനസ്സിലാക്കിയത്. ക്യാമറമാൻ ഹരിനന്ദനോടൊപ്പം കീർത്തന. പ്രതിഭകളായ വ്യക്തിത്വങ്ങളുടെ അരികിലെത്തി ലഘു ചോദ്യങ്ങളിലൂടെ അവരുടെ അനുഭവങ്ങളും മികവുകളും നല്ല ഭാഷാശൈലിയിലൂടെ കുട്ടികൾ അവതരിപ്പിക്കുന്നു. തെയ്യക്കാരന്റെ പ്രയാസങ്ങൾ അറിയുന്നവർ ചുരുക്കമായിരിക്കും, നമ്മൾക്ക് അവരിലേക്ക് കടക്കാം. അരങ്ങിലെ തെയ്യക്കാരൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്തെല്ലാമാണ് പറയാനുള്ളത്? ഇത്രയും ഒരു ആടയാഭരണങ്ങൾ ധരിച്ച് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അന്ന് ഇതെല്ലാം വെച്ച് കെട്ടുന്നു. എന്നിട്ട് മണിക്കൂറുകളോളം, മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചിലപ്പം പിന്നെ 10-12 മണിക്കൂറോളം നമ്മൾ ഇതേ ഈ വേഷഭൂഷാദികൾ ധരിച്ചിട്ട് നിൽക്കണം. ഈ തെയ്യത്തിന്റെ ചടുലത അതെങ്ങനെയാണ് സ്വായത്തമാക്കുന്നത്? സ്വായത്തമാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു പാരമ്പര്യ ആചാരം അനുഷ്ഠാന കലയാണ്. പാരമ്പര്യം അനിവാര്യമായ ഒരു മേഖലയാണ് ഇത്. നമ്മൾ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നമ്മൾ എത്ര ഊർജ്ജസ്വലത ഉണ്ടായാലും ഒരു ശക്തി നമ്മളിലേക്ക് ആദേശിക്കപ്പെടുമ്പോൾ മാത്രമേ ഈ ചടുലത വരൂ. വ്യക്തി എന്ന നിലക്ക് അല്ല ഇത്, നമ്മൾ ഇതെല്ലാം വ്യക്തിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അദൃശ്യ ശക്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും നമ്മൾ ഇനി ഉണ്ടാവുക. നിയമവ്യവസ്ഥയുടെ നൂലാമാലകൾ പൊതുസമൂഹത്തിനുണ്ടാക്കുന്ന നഷ്ടം ഏറെ. കേസുകളിൽ അകപ്പെട്ട വാഹനങ്ങൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, അപകട സാധ്യതകൾ എന്നിവയും നമ്മുടെ സമൂഹത്തിൽ ഏറി വരികയാണ്. ലക്ഷക്കണക്കിന് വിലവരുന്ന വാഹനങ്ങളും പുഴകളുമാണ് ഇപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയുടെ മെല്ലെപ്പോക്കും മൂലം ഉപയോഗശൂന്യമായി നശിക്കുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥയുടെ മെല്ലെപ്പോക്ക് നയം അവസാനിപ്പിക്കുകയും പരിഹാരം വേഗത്തിലാക്കുകയുമാണ് ഇതിനുള്ള വഴി.
ഏത് സമയത്തും കരകവിഞ്ഞൊഴുകിയിരുന്ന ഒരു പുഴയുടെ തീരത്താണ് നാം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കുടിവെള്ളക്ഷാമവും ജലസേചന പ്രശ്നങ്ങളുമായി ബുദ്ധിമുട്ടുകയാണ് ഈ പ്രദേശത്തുകാർ. പുഴയുടെ പ്രശ്നങ്ങൾ താങ്കൾക്കറിയാമല്ലോ, നാട്ടുകാരനെ എന്ന നിലയിൽ സാറിന് എന്താണ് പറയാനുള്ളത്? വളരെയധികം കുടിവെള്ള സമ്പത്തായി ഉപയോഗിച്ച പുഴയാണിത്. ഇന്ന് ഈ പുഴയെ മാരകമായി ബാധിക്കുന്ന പ്രശ്നം ഈ വേലിയേറ്റത്തിൽ ഈ ഉപ്പുവെള്ളം കടന്നു വരികയാണ്. അതുകൊണ്ട് നിലവിലുള്ള വെള്ളം ഒരു നിലക്കും കുടിവെള്ളമായി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് തടുക്കാൻ ഒരു ചെക്ക് ഡാം വളരെ നിർബന്ധമായി വന്നിരിക്കുകയാണ്. ഈ പുഴയ്ക്കൊരു ചെക്ക് ഡാം പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനു വേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നറിയിക്കുന്നു. പറയാനുണ്ട് ഫാത്തിമത്തുൽ സജ. പണ്ട് കാക്കപ്പൂക്കൾ ഒരുപാടുണ്ടായിരുന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ കാലം കടന്നുപോയപ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന മറ്റൊരവസ്ഥയിലേക്കാണ് നാടും സാഹചര്യവും മാറിയിട്ടുള്ളത്. ഖനന പ്രക്രിയ വല്ലാതെ ബാധിച്ച മേഖലയാണ് കല്യാട്. അഹല്യയുടെ നാടായിരുന്ന ഇവിടം ഇന്ന് കല്ലിനെയാകെ കൊത്തിമാറ്റുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഈ നാടിനും ഇവിടുത്തെ മണ്ണിനും പലതും പറയാനുണ്ടാകും. അത് നമ്മൾ കണ്ണും കാതും തുറന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട്. ഭാഷ, ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം തുടങ്ങി ഏതു വിഷയങ്ങളിലെയും ഉള്ളടക്കങ്ങളെ ദൃശ്യ അവതരണ സാധ്യത പ്രയോജനപ്പെടുത്തി മികച്ച അവതാരകരെന്ന നിലയിൽ അവരോരോരുത്തരും സമൂഹത്തിലേക്കിറങ്ങുകയാണ്. ചടുലതയോടെ, ഉറച്ച ആത്മവിശ്വാസത്തിൻ്റെ ചുവടുവയ്പ്പുകളുമായി വാതിൽപ്പുറങ്ങളിലേക്ക്.